ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ മാറാ സ്റ്റുഡിയോസിൻ്റെ ഇറ്റേണൽസ് എന്ന് പറഞ്ഞ മൂവി കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെയാണ് ഞാൻ ഈ ഒരു മൂവി പോയി കണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ, അതായത് റിവ്യൂ പയ്യെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എന്തായാലും ഈ ഒരു മൂവി കണ്ട സ്ഥിതിക്ക് ഇന്ന് തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ ഒരു മൂവിനെ പറ്റി എടുത്ത് ആദ്യം തന്നെ എടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ പല റിവ്യൂസിലും അതുപോലെ തന്നെ നിങ്ങൾ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല അണ്ടർ റേറ്റഡ് ആയിട്ടാണ് ആ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണുന്നത്. നിങ്ങൾ ആ ഒരു റേറ്റിംഗ് നോക്കിയിട്ട് ഒരു പടം പോയി ഉറപ്പായിട്ടും കാണാതിരിക്കരുത്. തീർച്ചയായിട്ടും പോയി ഒരു പടം കണ്ട് നോക്കിയിട്ട് നിങ്ങൾ ആ റേറ്റിംഗ് നോക്കണം. അപ്പോൾ ഈ ഒരു റേറ്റിംഗ് ഇട്ടവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾക്ക് അപ്പോൾ തീരുമാനിക്കാം. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ ഒരു മൂവിനെ പറ്റി കൂടുതൽ എടുത്ത് പറഞ്ഞതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാൻ ഇപ്പോൾ ഇതുവരെയുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങോട്ട് തന്നെ സമയങ്ങളായ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്നും എടുത്ത് പറയാണ്ട്, ഇത് ഇച്ചിരി ഫണ്ണായിട്ട് തോന്നി, അതുകൊണ്ടാണ് എടുത്ത് പറയാമെന്ന് വിചാരിച്ചത്. എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇന്നാണ് ഈ ഒരു പടം കാണാൻ പോയത്. അതായത് ഇന്ന് രാവിലെ 10:30 ഷോയ്ക്കാണ് പോയത്. അവിടെ വെച്ചിട്ട് കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നിങ്ങളുടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. സംഭവം എന്തെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പടം കാണാൻ വേണ്ടി ഞങ്ങൾക്ക് ഈ ഫസ്റ്റ്, അതായത് നമ്മുടെ സ്ക്രീനിൻ്റെ അടുത്ത് നിന്ന് ഒരു 3-ാമത്തെ റോയിലാണ് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ കയറി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തൊരു ബ്രോ വരുമ്പോൾ ഉണ്ടായിരുന്നു. ആ ബ്രോയുടെ നമ്മളെ ആദ്യം മിണ്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അടുത്തിരുന്നത് ജസ്റ്റ് സംസാരിച്ച് തുടങ്ങിയപ്പോൾ സൗണ്ട് നല്ല ഫെമിലിയറായിട്ട് തോന്നി. പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത്, അതായത് നമ്മുടെ യുവർ ഡിസ്ക്രൈബർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലോട്ട് നല്ല സിമിലറായിട്ടുള്ളൊരു സൗണ്ടാണ് കേട്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് തുടങ്ങി, പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് നമ്മുടെ യൂട്യൂബറിൽ, അതായത് നമ്മുടെ യുവർ ഡിസ്ക്രൈബർ എന്ന് പറയുന്ന ചാനൽ കൊണ്ടിടക്കുന്ന ബ്രോ ആണ് ആ ഒരു അവിടെ ഇരുന്നത്. പിന്നെ ഞങ്ങൾ ഇച്ചിരി സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ഷോ തുടങ്ങുന്ന ഒരു സമയത്താണ് അടുത്തൊരു പണി വന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എനിക്ക് തോന്നുന്നു 150 രൂപ കണ്ടായിരുന്നു. അപ്പോൾ 150 രൂപ ഒക്കെ കൊടുത്ത് നമ്മൾ ഇറ്റേണൽസ് കാണാൻ നല്ല ഹൈപ്പിൽ വന്ന സമയത്ത് പടം തുടങ്ങിയ ഒരു 5 മിനിറ്റ് വരെ നമുക്ക് 3D എഫക്റ്റ് തോന്നില്ല. നമ്മൾ 3D ഷോ ആണ് കാണാൻ ഇരുന്നത്. അപ്പം പടം തുടങ്ങിയിട്ട് നമ്മുടെ മാറ സ്റ്റുഡിയോസിന് ഇൻട്രോ കഴിഞ്ഞിട്ടും നമ്മുടെ ഈ ഒരു പടം കണ്ണാടി വെച്ചിട്ടും കണ്ണാടി ഊരിയലെല്ലാം ബ്ലറായിട്ട് തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചു, എന്തായാലും ഈ ഒരു പടം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വന്നിട്ട് ഇങ്ങനെ കാണാനാണെങ്കിൽ എന്തിനാണ് വെറുതെ കണ്ടത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ചുറ്റിന് ഇരുന്ന ആൾക്കാർക്കും ഇതെല്ലാം, എനിക്ക് മാത്രമല്ല, ഞാൻ വിചാരിച്ചത് എൻ്റെ കണ്ണാടിയുടെ പ്രോബ്ലം ആയതുകൊണ്ടായിരിക്കും ഇത് ബ്ലറായെന്നാണ് വിചാരിച്ചത്. പിന്നെ അവിടെ തിയേറ്ററിൽ നിന്ന് എല്ലാവർക്കും ഇത് ബ്ലറായിട്ടാണ് കണ്ടത്. പിന്നെ എല്ലാവരും ഇറങ്ങിപ്പോയി, അവിടുത്തെ മാനേജറിൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്ത്, അതായത് നമ്മുടെ ഈ ഒരു ഡിസ്ക്രൈബർ എന്ന് പറഞ്ഞ ആ ഒരു ബ്രോ ചെന്നിട്ട് സംസാരിച്ച കാരണമാണ് എല്ലാവരും ഈ ഒരു പടം നല്ലോണം കണ്ടത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പടം പകുതി വരെ എല്ലാവരും ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കത്തേ ഉള്ളായിരുന്നു. അപ്പം പോയി കംപ്ലയിൻ്റ് കൊടുത്ത് സംസാരിച്ചിട്ട് പടം ഒന്നേന്ന് ഇടിപ്പിച്ച്. അവർ പറഞ്ഞത് എൻ്റെ പ്രൊജക്റ്റിന് എന്തോ ഇഷ്യൂ, അതായത് 3D എന്തൊരു ഇഷ്യൂ കാരണം അരമണിക്കൂർ അങ്ങോട്ട് വെയിറ്റ് ചെയ്താലേ റെഡി ആവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ പോയി റെഡി ആക്കി. എന്തായാലും 2 മിനിറ്റിനുള്ളിൽ റെഡി ആക്കി പടം ഒന്നേന്ന് ഇടിപ്പിച്ച്. അങ്ങനെയാണ് ഈ ഒരു പടം കണ്ടത്. അപ്പം നമ്മുടെ ഈ ഒരു യുവർ ഡിസ്ക്രൈബർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ആ ബ്രോനെ കണ്ടൊരു സന്തോഷം, പിന്നെ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ഇറ്റേണൽസ് എന്ന് പറഞ്ഞ മൂവി കണ്ടതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇത് ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പോൾ ബോറെ നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ എന്തായാലും ഗൈസ്, അതൊക്കെ മാറ്റിച്ചിട്ട് നമ്മൾ നേരെ ഒരു മൂവിയുടെ റിവ്യൂലോട്ട് വരുവാണെങ്കിൽ, ഗൈസ് നിങ്ങൾ പല റിവ്യൂലും കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു മൂവി കൊള്ളത്തില്ല, ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു മൂവി. അണ്ടർ റേറ്റഡ് എന്നല്ല, ഒത്തിരി ലോ റേറ്റിംഗ് കിട്ടിയ മൂവി. അതായത് MCUവിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഏറ്റവും ലോ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള മൂവി എന്ന് പറഞ്ഞാൽ നമ്മുടെ തോർ ഡാർക്ക് വേൾഡ് എന്ന് പറഞ്ഞ മൂവിയാണ്. അപ്പോൾ അതിനെക്കാട്ടി താഴെയാണ് നമ്മുടെ ഈ ഇറ്റേണൽസ് എന്ന് പറഞ്ഞ മൂവിയുടെ റോട്ടൻ ടൊമാറ്റോസിലെ റേറ്റിംഗ്. അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ട് ഞാൻ ആദ്യം ഒന്ന് പേടിച്ചായിരുന്നു. അതായത് MCU മൂവി അല്ലേ, ഇത്രയും താഴ്ന്നു പോകുമെന്നൊക്കെ നല്ല രീതിക്ക് പേടിച്ച്. അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന മൂവി ആയതുകൊണ്ട് തന്നെയാണ് പോയി കണ്ടതും. അപ്പോൾ പോയി കണ്ടിട്ട് തീർന്ന എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്, ഈ ഒരു റേറ്റിംഗ് കൊടുത്താൽ മാരെ കൈ കിട്ടിയ 2 അടി പടലി കൊടുത്താൽ മതിയെന്ന് ഞാൻ പറയത്തുള്ളായിരുന്നു. അമ്മാതിരി തെള്ളാണ് ഇവന്മാർ ഈ റിവ്യൂവിനകത്ത് എല്ലാം ഇറക്കി വെച്ചിട്ടുള്ള. അതായത് സത്യം പറഞ്ഞാൽ എനിക്ക് മാറൽ ഫാൻ ആയതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങളുടെ ഒരുമിച്ചിരുന്ന കണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പടം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പലരും പല വീഡിയോയിലും ഞാൻ കേട്ടിട്ടുണ്ട് ഈ പടം ഭയങ്കര ലാഗാണ് കാര്യം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അടിപൊളി കോമഡി, ആക്ഷൻ, CGI വേറെ ലെവലിൽ, 3D എല്ലാം അടിപൊളിയായിരുന്നു. പക്ക ഒരു അടിപൊളി MCU മൂവി എന്ന് പറയുമ്പോഴും നല്ല രീതിക്ക് ഡിഫറെൻ്റ് ഒരു മൂവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ച് വന്നിട്ടുള്ള MCU മൂവീസ് അല്ല ഈ നമ്മൾ ഈ ഒരു പടത്തിൽ കണ്ടത്. ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇച്ചിരി ഡാർക്ക് ടോണും കാര്യങ്ങളെല്ലാം ഉണ്ട്. DC ആയിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല, വേറെ ലെവൽ. അതായത് അത്രയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റിയത്, ഇറ്റേണൽസ് എന്ന് പറയുന്ന മൂവി. അതായത് ഗൈസ്, നമ്മുടെ ക്ലോയി ഷാവോ എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടർ, അപ്പം ഈ ആ ഡയറക്ടറിൻ്റെ വിഷൻ നമുക്ക് അമ്മാതിരി ഒരു പടത്തെ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും. പക്ഷേ മാർവലിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള റെഫറൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഇന്ത്യൻ കൾച്ചർ, അതായത് ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞ സംഭവത്തിന് MCU എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാണിച്ച ഒരു മൂവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറ്റേണൽസ് മൂവിയാണ്.
അതായത് ഇന്ത്യക്കാരെന്നുള്ള രീതിക്ക് നമുക്കൊരു അഭിമാനം തന്നെയാണ്. അതായത് മാർവൽ മൂവിക്കകത്ത് ഇന്ത്യനെ പറ്റി നിറയെ റെഫറൻസും അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ കൾച്ചറിനെ പറ്റിയൊക്കെ നല്ല രീതിക്ക് ഒരു മൂവിലെടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നീട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞില്ല, എല്ലാവരും വേറെ ലെവല്. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിങ്കോനെയും വിക്കാരസിനെയും അതുപോലെ തന്നെ നമ്മുടെ ഏഞ്ചലിൻ്റെ ജോലിയുടെ തീനെന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഒരു കുളത്തിന് നല്ല എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറ്റേണൽസിൻ്റെ പേരുടെ 10 പേരുടെയും 10 പവർ. അതായത് നമുക്കറിയാം നമ്മുടെ ഇക്കാരിസ് എന്ന് പറയുമ്പോൾ നേരെ എല്ലാവർക്കും ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർമാനെയാണ്. അതേപോലെ തന്നെ നമ്മുടെ മക്കാരി, അതായത് സ്പീഡ് ഓടുന്ന ആ ഒരു ക്യാരക്ടറിനെ കാണുമ്പോഴത്തേക്ക് ഈ ഡി സി പടം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും നേരെ ഓർമ്മ വരുന്നത് നമ്മുടെ ഫ്ലാഷിനെയാണ്. അപ്പം ആ ഒരു ഫ്ലാഷും സൂപ്പർമാനൊക്കെ വെച്ച് നിങ്ങൾ നമ്മളെ ഈ എറ്റേണൽസ് പടം കണ്ടു തീർന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും കമ്പയർ ചെയ്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഏകദേശം ഓൾമോസ്റ്റ് അവർ സെയിം പവർ ആണെങ്കിലും അവർ നമ്മുടെ മാർവലിൻ്റെതായ ഒരു ശൈലിയിൽ ആ ഒരു പവറൊക്കെ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ പവറിനെ ആ ഒരു രീതിയിൽ ഓരോ ക്യാരക്ടറിന് അവരവരുടെ ക്യാരക്ടറിൻ്റെ പവറായിട്ട് അവർ നല്ല രീതിക്ക് നല്ല ഡിഫറൻസേസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇക്കാര്യത്തിൻ്റെ ഫുൾ പവർ കണ്ടിട്ട് നമ്മൾ സൂപ്പർമാൻ്റെ പവർ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ഫ്ലാഷിൻ്റെ പവർ നോക്കിയിട്ട് മക്കാരിയുടെ പവറും വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ നല്ല വലിയ ഡിഫറൻസ് നമുക്ക് ഇത് കാണാൻ പറ്റും. പിന്നീട് ഇതിലെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എം സി യുൻ്റെ ആ ഒരു ഒറിജിൻ, അതായത് ഈ ഒരു യൂണിവേഴ്സിൻ്റെ ക്രിയേഷൻ മുതലേ നമുക്കൊരു മൂവിൽ കാണാൻ പറ്റും. അതായത് നമ്മുടെ സെലസ്ട്രിയൽസ് ഇറ്റേണൽസിൻ്റെ ഒറിജിൻ, അതേപോലെ തന്നെ ഹ്യൂമൻസിൻ്റെ ആ ഒരു ഒറിജിൻ ഏകദേശം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഈ ഒരു സിവിലൈസേഷൻ സ്റ്റാർട്ട് ആയത് മുതൽ നമ്മുടെ ഈ പ്രസൻറ്റ് ഡേ വരെയുള്ള സംഭവങ്ങളെല്ലാം ആ ഒരു രീതിയിൽ കാണിച്ചാണ് വരുന്നത്. പിന്നീട് നമ്മുടെ ഈ പ്രസൻറ്റ് ഡേ നടക്കുന്ന സമയത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ ഒരു പാസ്റ്റുള്ള പല ഇവൻസും കാര്യങ്ങളൊക്കെ കാണിച്ച് കാണിച്ച് പോകുന്നത്. അതെനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് കോമഡിയുടെ കാര്യത്തിലെടുത്ത് പറയുകയാണെങ്കിൽ കോമഡി എല്ലാം പരമ എനിക്ക് തോന്നുന്ന ഒരു 80-85% ആ ഒരു അവരുടെ എല്ലാ കോമഡിയും വർക്കായിട്ടുണ്ട്. നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കിങ്കോടെ കാര്യത്തിലാണ് എനിക്ക് ഇച്ചിരി എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ നമ്മുടെ കിങ്കോ ആയിരുന്നു. പിന്നീട് രണ്ടാമത് പറയുകയാണെങ്കിൽ നമ്മുടെ ഇക്കാരിസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ആയിട്ട്. പക്ഷേ ഈ ഒരു മൂവിലെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്വിസ്റ്റാണ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോയിലറൊന്നും കാണാതിരി പോയി മൂവി കാണുകയാണെങ്കിൽ നല്ല രീതിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്കൊരു പടത്തിൽ നിന്ന് കിട്ടും. അതായത് നമ്മളൊരു ട്രെയിലറിൽ കണ്ട സംഭവങ്ങളൊന്നും അല്ല ഈ ഒരു പടത്തിൽ കാണുന്നുള്ള ആ ഒരു 100% ഉറപ്പാണ്. വേറെ ലെവൽ, അതായത് നമ്മൾ സിനിമയുടെ ക്ലൈമാക്സ് എത്തുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം മനസ്സിലാവും. അത് ഞാൻ എന്തായാലും സ്പോയിൽ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള അടിപൊളി ട്വിസ്റ്റും കാര്യങ്ങളല്ല ഈ ഒരു പടത്തിനകത്തുണ്ട്. പിന്നീട് കാശ് എടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മാർവലിനെ പറ്റി ഇച്ചിരി ധാരണ, അതായത് ഇറ്റേണൽസിനെ പറ്റി ചെറിയൊരു അറിവോ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിൻ്റെ ഒറിജിനൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഈ ഒരു മൂവി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ സാധാരണ നോർമൽ ഓഡിയൻസിൻ്റെ കാര്യത്തിൽ എനിക്കറിയത്തില്ല. അവർ നമ്മൾ സാധാരണ ഹോളിവുഡ് മൂവീസ് ഈ നോർമൽ ഓഡിയൻസ് കാണാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവഞ്ചേഴ്സ് കണക്കത്തെ ഭയങ്കര ഇടിയും കാര്യങ്ങളൊക്കെ കാണാനായിരിക്കും വരുന്നത്. പക്ഷേ നമ്മുടെ ഇറ്റേണൽസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അവർ ഫുൾ അവരുടെ ഒരു ഒറിജിൻ്റെ ഒരു സ്റ്റോറി നമുക്ക് നല്ല രീതിക്ക് പറഞ്ഞു തരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. സിനിമയുടെ ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്, പക്ഷേ ഭയങ്കര രീതിക്കുള്ള ഫൈറ്റില്ല. ആ ഒരു സ്റ്റോറിക്ക് ആവശ്യമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് ഒരു പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലൈമാക്സ് ഫൈറ്റും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പല റിവ്യൂ ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ഫൈറ്റ് പെട്ടെന്ന് തീർന്ന പോലെ തോന്നി എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പേഴ്സണലി എനിക്കൊരു ക്ലൈമാക്സ് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് എനിക്ക് തോന്നിയൊരു പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഈ 2.5 മണിക്കൂർ എന്ന് പറയുന്ന സംഭവം, അതായത് ഇതിൻ്റെ റൺ ടൈം ഇച്ചിരി കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ അടിപൊളിയായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഈ ഒരു കുറച്ച് ക്യാരക്ടർ എനിക്ക് തോന്നുന്നു നമ്മുടെ സി ഇക്കാരിസ് നമ്മുടെ ഡ്രൂയിഗ് തീന ഈ ഒരു 4 ക്യാരക്ടറിനായിരിക്കും തോന്നുന്നത് ഇച്ചിരി കൂടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കിട്ടിയിട്ടുള്ള. ബാക്കി ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നില്ലെന്നല്ല നല്ല രീതിയിൽ കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ഇച്ചിരി കൂടെ ആ ഒരു സ്റ്റോറി നാ കാണിക്കണമായിരുന്നു എനിക്ക് തോന്നുന്നത് പരമാവധി ഒരു 3 മണിക്കൂർ നമ്മുടെ എൻ ഗെയിമിൻ്റെ ആ ഒരു ടൈമിംഗ് എങ്കിലും ഈ ഒരു പടത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഗംഭീര ഇത് അടിപൊളി തന്നെ ഇച്ചിരി കൂടെ വേറെ ലെവലായെന്ന് ഞാൻ എടുത്ത് പറയത്തുള്ളൂ. ടോട്ടൽ ഈ ഒരു മൂവി നോക്കുകയാണെങ്കിൽ ഗൈസ് വേറെ ലെവൽ മൂവി തന്നെയാണ്. ഈ ഒരു റേറ്റിങ്ങും കാര്യങ്ങളൊന്നും കണ്ടിട്ട് ഈ മൂവി കാണാതെ നിങ്ങൾ മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും പോയി കണ്ടിരിക്കേണ്ട ഒരു പടം കൂടെയാണ്. അതായത് ഈ ഒരു മൂവി കാണണമെങ്കിൽ നമ്മുടെ മുമ്പത്തെ എം സി മൂവി കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ കണ്ടിരുന്നാൽ നമുക്ക് ആ ഒരു നമ്മുടെ എം സിൻ്റെ ആ ഒരു ഒറിജിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി കൂടെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് അറിയാം നമ്മുടെ ഈ ഒരു എം സി നടക്കുന്ന ഒരു സ്റ്റോറിയും കൂടെ ആണെങ്കിൽ നമുക്കൊരു ബോധ്യം കൂടെ ഉണ്ടാകും. പക്ഷേ ഈ ഒരു സ്റ്റോറി നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈഡർമാൻ നോവേ ഹോം എന്ന് പറയുന്ന മൂവി നടക്കുന്ന ആ ഒരു ടൈം ലൈനിലാണ് ഇതിൻ്റെ പ്രസൻറ്റ് ഡേയിലുള്ള ആ സ്റ്റോറി കാണിക്കുന്നതെങ്കിലും നമ്മുടെ പല പാസ്റ്റിലുള്ള ഒത്തിരി നമ്മുടെ AD BC ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ കുറേ കാര്യങ്ങൾ ഫ്ലാഷ് ബാക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് ഇടയ്ക്കൂടെ. അതായത് ഓരോ പ്രസൻറ്റ് ടൈമിലുള്ള മെയിൻ സംഭവം നടക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ആ ഒരു പാസ്റ്റും എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ടോട്ടലി അതായത് നമ്മുടെ ഇറ്റേണൽസിൻ്റെ ഒറിജിൻ മുതൽ ഇപ്പം നമ്മുടെ എം സി ഒരു കറണ്ട് ടൈം ലൈൻ എപ്പോഴാണോ അതുവരെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. വേറെ ലെവൽ തന്നെ ആയിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും എടുത്ത് പറഞ്ഞ് സ്പോയിലാക്കുന്നില്ല. അത്
അത് കഴിഞ്ഞിട്ട് ഗൈസ് നമ്മുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലോട്ട് വരുവാണെങ്കിൽ ഒന്നും പറയുന്നില്ല, അത് മുട്ടൻ സ്പോയിലർ തന്നെയാവും. രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, ഒരു മിൽ ക്രെഡിറ്റ് സീനും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഉണ്ട്. വേറെ ലെവൽ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. നിങ്ങൾ തിയേറ്റർ പോയി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പടം തീരുന്ന ഉടനെ ഇറങ്ങി പോരരുത്. അതായത് മാറ ഫാൻസിൻ്റെ അടുത്തെടുത്ത് പറയണ്ട, അവരെന്തായാലും പടം തീരുന്നിടം വരെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ടിട്ട് ഇറങ്ങത്തുള്ളൂ. സാധാരണ നോർമൽ ഓഡിയൻസ് എനിക്ക് തോന്നുന്നു ഞാൻ പോയി തിയേറ്ററിലും പടം തീർന്ന് ആ ക്രെഡിറ്റ് എഴുതി കാണിക്കുമ്പോൾ തന്നെ കുറേ പേർ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പം മാറൽ ഫാൻ എന്നുള്ള നിലയ്ക്ക് എന്തായാലും പോസ്റ്റ് ക്രെഡിറ്റ് മിസ് ചെയ്യരുത്. ഇനി ഫ്യൂച്ചർ എം സിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് രണ്ട് സീനാണ് കാണിക്കുന്നത്, രണ്ടും അടിപൊളിയാണ്. അതായത് ഫസ്റ്റത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറ്റേണൽസ് എന്ന് പറഞ്ഞ മൂവിയുടെ ഇനി ഫ്യൂച്ചർ കാണിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഇറ്റേണൽസുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഒരു സംഭവം തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും ഞാനത് ബാക്കി പറഞ്ഞ് സ്പോയിലാക്കുന്നില്ല. പക്ഷേ എന്തായാലും കാര്യം ഈ ഒരു പടം എൻ്റെ ഒരു സെക്കൻഡ് പാർട്ട്, അതായത് ഒരു സീക്വൽ എന്തായാലും ഉടനെ നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഉടനെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ അടുത്ത വർഷം ഒന്നും വിചാരിക്കരുത്, ഇച്ചിരി ടൈം എടുത്ത് എന്തായാലും വരും. എന്നാലും ഈ ഒരു പടം ഈ ഒരു സ്റ്റോറിയുടെ ഒരു കംപ്ലീറ്റ് ആർക്കും അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളീ ഒരു പടത്തിനകത്ത് ഒരു സ്റ്റോറിയുടെ ഒരു കംപ്ലീഷൻ നമുക്ക് കിട്ടിട്ടില്ല. അതായത് മാറൽ മൂവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പടം കൊണ്ട് എന്തായാലും ഒരു സ്റ്റോറി അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ സീക്വലുകൾ വന്നോണ്ടേ ഇരിക്കും. ഒരു ഒരു ട്രയോളജി കൊടുത്താൽ തന്നെ മറ്റു മൂവിയായിട്ട് ഈ ഒരു സ്റ്റോറി ലൈൻ എന്തായാലും കണക്ഷൻ വരും. അപ്പോൾ അതേപോലെ എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നേ പറ്റത്തുള്ളൂ, വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് ഈ ഒരു മൂവിയുടെ റേറ്റിംഗ് എൻ്റെ ഒരു പേഴ്സണൽ റേറ്റിംഗ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതായത് ഔട്ട് ഓഫ് ടെന്നിൽ 8.5 ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, നിങ്ങൾക്കും പല അഭിപ്രായമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് മറക്കാൻ താഴെ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഗൈസ് നിങ്ങളൊരു മൂവി ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും 3D തന്നെ പോയി കാണാം. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടുള്ളൊരു പടം കൂടെ തന്നെയാണ്. ഒരു മാറൽ ഫാൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും എടുത്ത് കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇതുവരെയുള്ള മാറൽ DC ഹോളിവുഡ് അപ്ഡേറ്റ്സ് തൊട്ടൻ്റെ ഒരു പുതിയ വീഡിയോ കാണാൻ വരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബേ മറക്കരുത്. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഓൺലൈൻ എടുത്തിട്ടിരുന്ന ഞാൻ ഇപ്പോൾ ഇതുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാൻ വരെ എല്ലാവർക്കും ബൈ ഗൈസ്.